ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, അതേപോലെ തന്നെ ഓരോ പള്ളിക്കും ഒരു പള്ളിക്കൂടം എന്നുള്ള ഒരു സമ്പ്രദായം ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചാവറയച്ചൻ. ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് പോഡ്കാസ്റ്റാണ്, നിങ്ങൾക്ക് കേട്ടു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സീരീസാണ്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ഓൺലൈൻ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ February 28 വരെ ഹാഫ് പ്രൈസിലൊരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾക്ക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരിട്ട് കടക്കാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ 1805 February 10 ചാവറയച്ചൻ ജനിക്കുന്നത്. നവോത്ഥാനം എന്നുള്ള മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ചാവറയച്ചൻ. അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം കേരളത്തിലെ ആദ്യ വികാരി ജനറലാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചാവറയച്ചനും ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ, സാക്ഷരതയുടെ പിതാവ്, കേരള സാക്ഷരതയുടെ പിതാവ്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളാണ് ചാവറയച്ചനുള്ളത്. ഒന്നും കൂടി പറയാം, ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവും കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നുള്ള വിശേഷണവും കേരളത്തിലെ സാക്ഷരതയുടെ പിതാവും അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും ചാവറയച്ചനാണ്. 1805 February 10 കൈനകരിയിൽ അദ്ദേഹം ജനിച്ചു. February 17 അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത്. ചേനങ്കരി പാരിഷ് ചർച്ചിലാണ് ചാവറയച്ചന് ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ടുള്ളത്. 1829 അദ്ദേഹം പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു അർത്തുങ്കൽ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ആരംഭിച്ചത് എന്ന് പറഞ്ഞു. ഇത് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പള്ളി എന്ന രീതിയിലൊക്കെ അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. ഓരോ പള്ളിക്കും ഒരു പള്ളിക്കൂടം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ചാവറയച്ചനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ കീഴിൽ ആദ്യത്തെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചു. കോട്ടയത്തും എറണാകുളത്തുമാണ് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. കോട്ടയത്തെ മാന്നാനത്തും എറണാകുളം കൂനമ്മാവി എന്നുള്ള സ്ഥലത്തുമാണ് കത്തോലിക്ക സഭയുടെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. സ്ഥലം ഓർത്തു വയ്ക്കുക, മാന്നാനം കോട്ടയം, കൂനമ്മാവ് എറണാകുളം. എപ്പോഴാണ്? 1846 ഈ സംസ്കൃത വിദ്യാലയം ആരംഭിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നവോത്ഥാനം തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് ചാവറയച്ചൻ ഒരു സെമിനാരി സ്ഥാപിച്ചു. ഈ കോട്ടയം മാന്നാനത്ത് തന്നെ ഒരു സെമിനാരി സ്ഥാപിച്ചിരുന്നു. പള്ളികളുടെ കൂടെ പള്ളിക്കൂടം സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ദളിത് കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു. പള്ളിക്കൂടം എന്നുള്ളൊരു പേര് സ്കൂളുകൾക്ക് വന്നത് തന്നെ ഈ ചാവറയച്ചൻ്റെ ഈ ഒരു ആശയത്തിലൂടെയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം. എറണാകുളം കൂനമ്മാവിലാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ ബോർഡിംഗ് സ്കൂളും ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പള്ളിയുടെയും കൂടെ ഒരു പള്ളിക്കൂടം എന്നുള്ള ആശയം കൊണ്ടുവന്നു. കോട്ടയം മാന്നാനത്തും എറണാകുളം കൂനമ്മാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു 1846. കോട്ടയം മാന്നാനത്ത് ആദ്യ സെമിനാരി ആരംഭിച്ചു. കൂനമ്മാവിൽ, എറണാകുളം കൂനമ്മാവിൽ പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൻ്റെ ആശയം മുന്നോട്ടേക്ക് വെച്ചു. കേരളത്തിലെ വിദേശീയരുടെ സഹായം ഇല്ലാതെ തന്നെ ഒരു പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ച വ്യക്തിയാണ് ചാവറയച്ചൻ. കേരളത്തിലെ മൂന്നാമത്തെ പ്രിൻറ്റിംഗ് പ്രസ്സാണ് അത്.
അന്നത്തെ കാലത്ത് ഈ 1800 കാലഘട്ടത്തിൽ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുക എന്നുള്ള എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച കാര്യമാണ്. അത് വിദേശീയരുടെ സഹായമില്ലാതെയാണ് അദ്ദേഹം ആ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നത്. പ്രിന്റിംഗ് പ്രസ്സിൻ്റെ മലയാളം അച്ചുകൂടമെന്ന് പറയും. 1846 മാനാനത്ത്, കോട്ടയം മാനാനത്താണ് ഈ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നത്. സെൻറ്റ് ജോസഫ് പ്രസ് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. സെൻറ്റ് ജോസഫ് പ്രസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ മൂന്നാമത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. ഈ ഒരു പ്രസ്സിൻ്റെ സ്ഥാപനവും അച്ചടി രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ വാഴത്തട വിപ്ലവം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ അച്ചടി രംഗത്തുണ്ടായിട്ടുള്ള ആ ഒരു വിപ്ലവം, അതിനെന്തറിയപ്പെടുന്നു? വാഴത്തട വിപ്ലവം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകം ജ്ഞാന പീയൂഷമാണ്. ജ്ഞാന പീയൂഷം. അപ്പോൾ അച്ചടി വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. 1846 കോട്ടയം മാനാനത്താണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്, അതായത് വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ വരുന്ന ആദ്യത്തെ പ്രസ്സും കേരളത്തിൽ നിലവിലുള്ളതിൽ മൂന്നാമത്തെ പ്രിന്റിംഗ് പ്രസ്സുമാണ് സെൻറ്റ് ജോസഫ് പ്രസ് എന്നുള്ള പേരിൽ ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ്. ജ്ഞാന പീയൂഷം എന്നാണ് അവിടെ അച്ചടിച്ച ആദ്യ പുസ്തകത്തിൻ്റെ പേര്. വാഴത്തട വിപ്ലവമാണ് അച്ചടി രംഗത്തുണ്ടായിട്ടുള്ള ഈ ഒരു വിപ്ലവത്തിനെ വിളിക്കുന്നത്. ഇനി ചാവറയച്ചനെ കുറിച്ച് പഠിക്കാനുള്ളത് CMI ബേസ് ചെയ്തിട്ടാണ്. എന്താണ് CMI? കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ചാവറയച്ചൻ സ്ഥാപിച്ച സഭയാണ് CMI, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. 1831 കോട്ടയം മാമാനത്ത് തന്നെയാണ് ഈ CMI സഭ സ്ഥാപിക്കുന്നത്. May 11 ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMIനെയാണ്. അപ്പോൾ CMI എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI. CMIയുടെ സ്ഥാപകനും അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് പാലക്കൽ തോമാ മാൽപ്പനും പോരുകര തോമസ് അച്ഛനും. ആരൊക്കെയാണ്? പാലക്കൽ തോമാ മാൽപ്പൻ, പോരുകര തോമസ് അച്ഛൻ. ഈ CMI കൂടാണ്ട് അമലോത്ഭവദാസ എന്നുള്ളൊരു സംഘം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അമലോത്ഭവ ദാസ സംഘം. നസ്രാണി ദീപിക എന്നുള്ള പത്രം അച്ചടിച്ചതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. അത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. നസ്രാണി ദീപിക എന്നുള്ള പത്രം ആദ്യമായിട്ട് അച്ചടിച്ചത് സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. സെൻറ്റ് ജോസഫ് പ്രസ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലെ മാനാനത്ത്. അടുത്തത് ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതും അതേപോലെ തന്നെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. 1984 ഏപ്രിൽ 7 പോപ്പ് ജോൺ പോൾ 2 ചാവറയച്ചനെ ദൈവദാസനാക്കി. 1886 സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് 1986 ആരാണ് പ്രഖ്യാപിച്ചത്? ജോൺ പോൾ 2 മാർപ്പാപ്പ. ഇനി അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ 1986 വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത് അൽഫോൺസമ്മയാണ്. ഇത് മുൻപൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി 2014 അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചു. വിശുദ്ധൻ എന്നുള്ളതും വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ളതും രണ്ടും ഡിഫറെൻ്റ് ടേംസ് ആണ്, അത് കൺഫ്യൂഷൻ ആവരുത്. വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് 1986 വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് 2014 2014 നവംബർ 23 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണ്? പോപ്പ് ഫ്രാൻസിസ്. പോപ്പ് ഫ്രാൻസിസ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് ഏവുപ്രാസ്യമ്മയാണ്. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചപ്പോൾ അതേ വർഷം തന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത്
അൽഫോൺസ് സ്വാമിയാണ്. വിശുദ്ധനായി പ്രഖ്യാപിച്ച സമയത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച സ്ത്രീ ഏവു പ്രാസ്യാമ്യായിരുന്നു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് മുൻപ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. CMC എന്നുള്ള സംഘടന സ്ഥാപിച്ചതാരാണ്? നമ്മൾ CMIനെ കുറിച്ച് പറഞ്ഞു, എന്നാൽ CMC ആരാണ് സ്ഥാപിച്ചത്? CMC സ്ഥാപിച്ചതും ചാവറേച്ചൻ തന്നെയാണ്. CMC എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ. അതൊരു സന്യാസിനി സഭയാണ്, സന്യാസിനി സഭ. CMI സന്യാസ സഭയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സഭയാണെങ്കിൽ, CMC എന്നുള്ളത് സന്യാസിനി സഭയാണ്. ചാവറച്ചനെ ഏതു വർഷമാണ് ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പിൽ പ്രസിദ്ധീകരിച്ചത്? 1987 December 20 സർക്കാർ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തെ പ്രസിദ്ധീകരിച്ചത്. 1987 December 20. ചാവറച്ചനെ കുറിച്ചിട്ട് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്നുള്ള പുസ്തകം രചിച്ചതാരാണ്? ഫാദർ തോമസ് പന്തപ്ലാക്കനാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്നുള്ള പുസ്തകം രചിച്ചത്. ഫാദർ തോമസ് പന്തപ്ലാക്കൻ. KC ചാക്കോയാണ് ചാവറയച്ചനെ കുറിച്ചിട്ട് ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്നുള്ള കൃതി രചിച്ചത്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എഴുതിയത് ആരാണ്? KC ചാക്കോ. ഇനി ഈ ചാവറയച്ചൻ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ വികാരിയായിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1861 സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ അദ്ദേഹം വികാരി ആയത്, 1861. പിന്നീട് 10 ശേഷം 1871 January 3 അദ്ദേഹം മരിച്ചു. 1871 January 3 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരണമടഞ്ഞ സ്ഥലം കൊച്ചിയിലെ കൂനമ്മാവ് എന്നുള്ള സ്ഥലത്താണ്. വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സെൻറ് ജോസഫ് പള്ളിയിലാണ്. കോട്ടയം മാനാനത്തുള്ള സെൻറ് ജോസഫ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ചാവറയച്ചൻ രചിച്ചിട്ടുള്ള പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂനമ്മാവ് മഠം, നളാങ്കമം, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുൾ, കനോന നമസ്കാരം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 ക്രമം, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം. ഈ അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്നുള്ള പുസ്തകം മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യങ്ങളിലൊന്നാണ്. അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്നുള്ള പുസ്തകം മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യങ്ങളിൽ ഒന്നാണ്. അടുത്ത് മരണവീട്ടിൽ പാടുവാനുള്ള പാന, മാനാനം നളാങ്കമം, മരണപർവം, ആത്മാനുതാപം. ഇതിൽ ഓർത്തിരിക്കേണ്ട പേരുകൾ അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, മരണപർവം, ആത്മാനുതാപം. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ചാവറയച്ചനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ, കുരിശിൻ്റെ വഴി, ജപമാല, ദിവ്യകാരുണ്യ ഭക്തി, അങ്ങനെയുള്ള 40 പ്രാർത്ഥനാ രീതികൾക്ക് തുടക്കമിട്ടതും ചാവറയച്ചനാണ്. ഇനി ചാവറയച്ചൻ്റെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. MK സാനു ആണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ജീവിതം തന്നെ സന്ദേശം. ഇത്രയൊക്കെയാണ് ചാവറയച്ചനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. കേരള സാക്ഷരതയുടെ പിതാവ്, കേരളത്തിലെ 3 പ്രിൻറ്റിംഗ് പ്രസ്സായിട്ടുള്ള സെൻറ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. കോട്ടയം മാനാനത്താണ് ഈ പ്രസ് സ്ഥാപിച്ചിട്ടുള്ളത്. CMIയുടെയും CMCയുടെയും അമലോത്ഭവദാസ സഭയുടെയും സ്ഥാപകനാണ് അദ്ദേഹം.